നമ്മൾ ടെറട്ടിൽ വൈൻ കണ്ടില്ലേ, നല്ല പച്ചപ്പോട് കൂടി പടർന്ന് കിടക്കുകയാണ്. പച്ചപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ, അതിനൊരു ഷേപ്പൊന്നുമില്ല. അതിനൊരു ഷേപ്പ് കൊടുക്കലാണ് ഇന്ന് എൻ്റെ ലക്ഷ്യം. ഏത് ഷേപ്പാണ് കൊടുക്കണമെന്ന് ഞാൻ ഇപ്പോൾ പറയണില്ല, കാരണം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഷേപ്പ് വന്നിട്ടില്ലെങ്കിലും വിചാരിച്ചിട്ടാണ്. അടുത്തായിട്ടൊരു ചാമ്പയ്ക്ക തൈ നിൽക്കുന്നുണ്ട്, അതിനെ പറിക്കാൻ മടി കാരണം ഇങ്ങനെ പറിക്കാതെ നിർത്തിയതാണ്. പറിക്കാൻ ഞാൻ ശരിയാവില്ല. ഇപ്പോൾ ഒരു ഷേപ്പായിട്ട് വരുന്നുണ്ട് അല്ലേ. ഇപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഒരു സ്റ്റാറിൻ്റെ ഷേപ്പാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ മഴയ്ക്ക് മുന്നേ ഒരു നെല്ലിയുടെ ചുറ്റോരം കുറച്ച് ടെറട്ടിൽ വൈനിട്ടതാണ്. അതിപ്പോൾ അങ്ങ് നല്ല രീതിയിൽ പടർന്നിട്ടുണ്ട്. ഗാർഡൻ വാളിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഹാഫ് സ്റ്റാറിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. സ്റ്റാറിൻ്റെ വർക്ക് നമുക്ക് കട്ട് ചെയ്യണത് ഏകദേശം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്നും കൂടി ഒരു മോഡിഫിക്കേഷൻ വരുത്തണം. ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു ബോർഡർ കൊടുക്കണത് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്റ്റോൺ വാങ്ങിയ സ്റ്റോണാണ്. അതുകൊണ്ടൊരു സ്റ്റാറ് പോലെ ഞാനൊരു ഷേപ്പ് അതിന് ചുറ്റുഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. അതിലെ വൈറ്റ് സ്റ്റോൺ ഞാൻ ഉണ്ടാക്കിയതാണ് സിമൻ്റ് കൊണ്ട്. അതേപോലത്തെ സ്റ്റോൺ ഉണ്ടാക്കിയിട്ട് വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയ സ്റ്റോൺ തന്നെ വെക്കുകയാണ്. ഇതുപോലെ ഗാർഡനിൽ എന്തൊക്കെയെങ്കിലുമൊക്കെ വർക്ക് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണോ, അപ്പോൾ തന്നെ നമുക്ക് ഗാർഡനിൽ ഇടയ്ക്കിടയ്ക്ക് പോകാനും അതിങ്ങനെ നോക്കിയിരിക്കാനൊക്കെ നമുക്ക് ഈവനിങ്ങിലൊക്കെ ഒരു സന്തോഷമാണ്. ഇതുപോലെ മുറ്റത്ത് പടർത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ചിട്ടൊക്കെ വെട്ടിയെടുക്കാൻ സാധിക്കും. പക്ഷേ ടെറട്ടിൽ വൈൻ വളരെ ഒരു സെൻസിറ്റീവായ ചെടിയുണ്ട്, ആയതുകൊണ്ട് തന്നെ അത് ഒരു ചവിട്ടലിലൊക്കെ നശിച്ചു പോകും. ചവിട്ടാൻ പറ്റാത്ത സ്ഥലത്ത് മാത്രമേ അത് വയ്ക്കാൻ പറ്റുള്ളൂ. ടെറട്ടിൽ വൈൻ സാധാരണ എല്ലാവരും ഹാങ് ചെയ്തിട്ട് ഇടാറാണ് പതിവ്. പക്ഷേ എനിക്ക് ഹാങ് ചെയ്തതിനേക്കാളും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്, ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് ഇതേപോലെ നിലത്ത് പടർത്തിയിട്ട് നമ്മൾ മരത്തിൻ്റെ ചുറ്റുപാറൊക്കെ വെക്കുന്നതാണ് ഏറ്റവും ഭംഗി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ വർക്ക് ഇവിടെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ.